ഇനിയുള്ള മൂന്ന് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥ മുന്നറിയിപ്പ്. ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ പ്രളയ സാഹചര്യമുണ്ടെന്നാണ് കേന്ദ്ര ജലകമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മണിമലയാർ, അച്ചൻ കോവിലാർ, തൊടുപുഴ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. മഴയിലും വെള്ളക്കെട്ടിലും മധ്യകേരളത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആറ് ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള മുൻകരുതലുകളാണ് ഇവിടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഏതൊക്കെ മേഖലകളിലുള്ളവരാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്? പൊതുജനം ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട സംയമനം എത്രത്തോളമാണ്? എന്താണ് നമ്മൾ കരുതലായി കരുതി വെക്കേണ്ടത്? വിവിധ റിപ്പോർട്ടർമാർ ഈ ആറ് ജില്ലകളിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് എൻകൗണ്ടർ. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപായി കൊച്ചിയിൽ നിന്ന് എം പി പ്രദീപ് കുമാർ, പത്തനംതിട്ടയിൽ നിന്ന് എസ് ശ്യാംകുമാർ, ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ്, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കോട്ടയത്ത് നിന്ന് രാഹുൽ സുരേഷ്, തൃശ്ശൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്തതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മഴ മുന്നറിയിപ്പുകളുടെ വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് തിരുവനന്തപുരത്തും നമുക്കൊപ്പം ഉണ്ടാകും. ഞാൻ ആദ്യം കൊച്ചിയിലേക്ക് പോകുന്നു. പ്രദീപ്, ഇന്ന് കൊച്ചിയിൽ നമ്മൾ കണ്ടത് അനിതര സാധാരണമായ ഒരു പ്രതിസന്ധിയായിരുന്നു. കാരണം വളരെ കുറച്ച് മണിക്കൂറുകളാണ് മഴ പെയ്തത്. ലഘുമേഘ വിസ്ഫോടനം എന്നൊക്കെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു കൊച്ചിയിൽ നമ്മൾ കണ്ടത്. പക്ഷെ നിമിഷങ്ങൾക്കകം കൊണ്ട് തന്നെ കൊച്ചിയിലെ നഗരം ജലസംഭരണിയായി മാറി. ആളുകൾക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഹൈക്കോടതി പോലും അവിടുത്തെ നടപടിക്രമങ്ങൾ 11 മണിക്ക് തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. ട്രെയിനുകൾ വൈകിയോടുന്ന ഘട്ടമുണ്ടായി. കുട്ടികൾക്ക് സ്കൂളിലെത്താൻ കഴിയാതെ പോയ സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഓറഞ്ച് അലേർട്ടിലാണ് എറണാകുളം ജില്ല നിൽക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇനി കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നത്? ഏതൊക്കെ മേഖലകളിലുള്ളവർക്കാണ് കരുതൽ ആവശ്യമായിട്ടുള്ളത്? എന്തെല്ലാം മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്? ഗോപികൃഷ്ണൻ, കൊച്ചിയിൽ ഇന്ന് നടന്നത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അല്ല, ഓപ്പറേഷൻ ബ്രേക്കാണ്. കാരണം ജനജീവിതം അത്രയധികം കുടുങ്ങിപ്പോയ ഒരു ദിവസമായിരുന്നു ഇന്ന്. മണിക്കൂറുകൾ മാത്രമാണ് ഇന്ന് ഇവിടെ മഴ വലുതായിട്ട് പെയ്തത്, അതായത് പുലർച്ചെ. അത് ഒരു 9:30 മണിവരെയാണ് ഈ ഒരു മഴ നിന്നത്. പക്ഷെ അതിനുശേഷമാണ് പിന്നീട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഈ നഗരത്തിനുണ്ടായത്, ഈ മെട്രോ നഗരത്തിനുണ്ടായത്. കാരണം ഇതിലെ ദേശീയ പാതകളടക്കം, എം ജി റോഡ് അടക്കം ഉള്ള ഇടറോഡുകളും അടക്കം ഈ വെള്ളക്കെട്ടുകൾ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കൊച്ചി കണ്ടത്. ഇടറോഡുകളിൽ നിന്ന് വെള്ളം ഇതുവരെയും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഈ പറഞ്ഞതുപോലെയുള്ള മഴയ്ക്ക് മുന്നുള്ള ഒരു മുൻപേ ഉള്ള ഒരു ഒരുക്കങ്ങൾ അതൊന്നും തന്നെ താഴെത്തട്ടിൽ ഫലപ്രദമായിട്ടില്ല എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എറണാകുളം നഗരത്തിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മഴ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോഴും ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. വളരെ ശക്തമായി തന്നെ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്ത് മഴ ഉണ്ടാകും, ശക്തമായ മഴ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിക്കഴിഞ്ഞു. നഗരത്തിലും മഴ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മഴയുടെ ഭീതി അത് ഒഴിഞ്ഞുപോയി, അല്ലെങ്കിൽ അതിൻ്റെ ആശങ്ക ഒഴിഞ്ഞുപോയി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനും സാധിക്കുകയില്ല. നാളെ എറണാകുളം ജില്ലയിലെ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായിരുന്ന മേഖലകളിലൊക്കെ ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇടപ്പള്ളി മേഖലകളിലൊക്കെ രാവിലെ വെള്ളക്കെട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒഴുക്കു വെള്ളമായിരുന്നു. വെയിൽ വന്നപ്പോൾ അത് പെട്ടെന്ന് പോവുകയും ചെയ്തു. പക്ഷേ പല പ്രദേശങ്ങളിലും പിന്നെയും വെള്ളക്കെട്ടുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. കൊച്ചി നഗരത്തിലെ പൊതു അവസ്ഥ എന്താണ്? കൃഷ്ണൻ, കൊച്ചി ഇപ്പോൾ ദേശീയപാതയിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാന റോഡുകളിൽ നിന്നുള്ള വെള്ളം അത് ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇടറോഡുകളിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതിന് മണിക്കൂറുകൾ എടുത്തെങ്കിൽ മാത്രമേ അത് ഒഴുകിപ്പോവുകയുള്ളെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇനി മഴ ശക്തമായി പെയ്യാതെ മണിക്കൂറുകൾ നിൽക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ന് ഈ ഒരു പറഞ്ഞതുപോലെ ഇടറോഡുകളിൽ നിന്നുള്ള വെള്ളം ഒഴുക്ക് അത് ശക്തമാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് വെള്ളം ഒഴുകി പോവുകയുള്ളൂന്നാണ്. കാരണം ഇന്ന് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ 10 മണിക്കകത്ത് ഈ മഴ നിന്നു. അതിനുശേഷം പിന്നീട് വെയിലുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയെങ്കിലും വെള്ളം ഈ ഇവിടെ നിന്നും, അതായത് ഈ ദേശീയപാതകളിൽ നിന്നും അതേപോലെ പ്രധാനപ്പെട്ട റോഡുകളിൽ നിന്നെല്ലാം തന്നെ ഒഴുകിപ്പോകാൻ അവർ സാധിച്ചത്. ഹൈക്കോടതി ജംഗ്ഷനിൽ അടക്കം ഇന്ന് വലിയ തോതിലാണ്. ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് അത്രയധികം ഇന്നുവരെ കൊച്ചി കാണാത്ത രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഇന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നതാണ്. മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് ബ്ലോക്കായിരുന്നു ഇന്ന് ഉണ്ടായത്. അതുപോലെ ട്രാഫിക് ഈ റെയിൽവേ സിഗ്നലുകൾ അത് പലയിടത്തും തകരാറിലായി. അതിൻ്റെ ഫലമായിട്ട് പല ട്രെയിനുകളും വഴിതിരിച്ചു വിട്ടു. അതുപോലെ പല ട്രെയിനുകളും ഇപ്പോൾ ഈ ഓടുന്നത് അത് ശരി. ഏതായാലും കൊച്ചിയിൽ, എറണാകുളം ജില്ലയിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. കാരണം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുള്ള ജില്ലകളിൽ ഒന്നാണ് എറണാകുളം. പത്തനംതിട്ടയിലേക്ക് പോകുന്നു ശ്യാംകുമാർ, ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, ഇന്നലെ ഇന്ന് എറണാകുളത്തുണ്ടായിരുന്ന അതേ സാഹചര്യമാണ് ഇന്നലെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് മല്ലപ്പള്ളി പ്രദേശങ്ങളിലൊക്കെ. പത്തനംതിട്ട ഇപ്പോഴും ഓറഞ്ച് അലേർട്ടിൽ തന്നെയാണ്.
എന്താണ് പത്തനംതിട്ടയിലെ പൊതു സാഹചര്യം? ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ജാഗ്രത ആവശ്യമായിട്ടുള്ളത്? എവിടെയൊക്കെയാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഗോപി, തീർച്ചയായിട്ടും ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പൊതുവേ മഴ മാറി നിന്നൊരു ദിവസമാണ്. അതിൻ്റെ ആശ്വാസം ജില്ലയിൽ ആകമാനമുണ്ട്. തിരുവല്ല, ക്ഷമിക്കണം, അപ്പർ കുട്ടനാട് മേഖലകളിൽ മാത്രമാണ് വെള്ളം എത്തിത്തുടങ്ങിയതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ആളുകൾ അറിയിച്ചിരുന്നത്. ഏതായാലും മറ്റ് സ്ഥലങ്ങളിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച മല്ലപ്പള്ളിയിലടക്കം കാര്യങ്ങൾ ശരിയായി വരുന്നുണ്ട്. പക്ഷേ രാത്രി സമയങ്ങളിൽ അടുത്ത 3 മണിക്കൂറിലേക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ മലയോര മേഖലകളിൽ കൂടുതൽ മഴയുടെ ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത 4 ദിവസം ജില്ലയിൽ എല്ലാ ഉദ്യോഗസ്ഥരും ജോലിക്ക് ഹാജരാകണമെന്നുള്ള ഒരു ഉത്തരവ് കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നദികളുടെ പല സ്ഥലങ്ങളിലും, പമ്പയിലും അച്ചൻകോവിലും മണിമലയാറ്റിലുമൊക്കെ പല സ്ഥലങ്ങളിലും അപകട മേഖലയ്ക്ക് മുകളിൽ ജലം എത്തി എന്നുള്ള ഒരു ദേശീയ ജല കമ്മീഷൻ്റെ അറിയിപ്പ് ഉൾപ്പെടെ ഉള്ളതിനാൽ ജാഗ്രത കൂടുതലായി പുലർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും നിലവിൽ സാഹചര്യങ്ങൾ അനുകൂലമാണ്. പക്ഷേ രാത്രി ഉണ്ടായേക്കാവുന്ന അപ്രതീക്ഷിതമായൊരു മഴ, അതാണ് പ്രതീക്ഷിക്കുന്നത്. അത് എങ്ങനെ മഴ ശക്തമായാൽ ഏത് രീതിയിൽ ഉണ്ടാകും മറ്റു കാര്യങ്ങൾ എന്നുള്ളത് പ്രവചനാതീതമാണ്. പത്തനംതിട്ടയിലെ എല്ലായിടത്തെയും സ്ഥിതി ഇതുതന്നെയാണ് ശ്യാം. ഈ രാത്രിയും പുലർച്ചെയും ഉണ്ടാകുന്ന ലഘുമേഘ വിസ്ഫോടനം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ പ്രതിഭാസമാണ് സത്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ഇടുക്കിയിൽ ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഇന്നലെ ഇന്ന് താരതമ്യേന വലിയ കുഴപ്പമില്ലാതെയാണ് ഇടുക്കി ജില്ല ഇല്ലേ മഴ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് പുതിയ വിവരങ്ങൾ? ഏതൊക്കെ മേഖലകളിലാണ് ജാഗ്രതയുള്ളത്? ഗോപികൃഷ്ണൻ, പകൽ സമയത്ത് ഇടുക്കിയിൽ അത്ര കാര്യമായിട്ടുള്ള മഴ പെയ്തിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഹൈറേഞ്ച് മേഖലയിൽ ഇടവിട്ട് ചെറിയ മഴ പെയ്തിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി തൊടുപുഴ മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. 1.5 മണിക്കൂറോളമായി തൊടുപുഴയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 19 കുടുംബങ്ങൾ ഇപ്പോൾ ക്യാമ്പിലുണ്ട്. കൂടുതൽ ആളുകൾ ബന്ധുവീടുകളിലേക്കും മറ്റും മാറിയിട്ടുമുണ്ട്. എന്തായാലും മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നൽകിയിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം പെയ്ത മഴ വലിയൊരു ഉരുൾപൊട്ടലുണ്ടാകുകയും 5 പേരുടെ ജീവനെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലിൻ്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി യാത്രയടക്കമുള്ള കാര്യങ്ങളിൽ, ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള രാത്രി യാത്രയടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പാലിച്ചു വേണം ആളുകൾ ഈ പ്രദേശത്തൂടെയുള്ള യാത്രയടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളതും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല, മഴ പല പ്രദേശങ്ങളിലും ഇപ്പോൾ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലയിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ എല്ലാവിധ മുന്നൊരുക്കങ്ങളും ജനങ്ങളും പാലിക്കേണ്ട ആവശ്യമുണ്ട്. ഈ തൊടുപുഴയാറിൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. പ്രളയ സാധ്യത പ്രവചിച്ചിരിക്കുന്ന ആറുകളിൽ ഒന്ന് തൊടുപുഴയാറാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതോ ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ആളുകൾ പ്രളയ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകളത് വളരെ ഒരു പേടിയോടെ അല്ലെങ്കിൽ ആശങ്കയോടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ മുൻകരുതലിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പാലിക്കണമെന്നുള്ള ഞാൻ തൃശ്ശൂരിലേക്ക് പോകാം. സുർജിത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, തൃശ്ശൂരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര ശക്തമായ മഴയോ അല്ലെങ്കിൽ മഴ മൂലമുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയാകട്ടെ ഇനിയും. പക്ഷേ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ തൃശ്ശൂരും ഉണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും മുൻകരുതലുകൾ ആവശ്യമായ സാഹചര്യം തൃശ്ശൂരിൽ ഇപ്പോഴുണ്ടോ? ഏതൊക്കെ മേഖലകളിലാണ് അങ്ങനെ സവിശേഷമായി ഒരു സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഗോപി, അത്ര കണ്ട് വലിയ പ്രതിസന്ധി തൃശ്ശൂരിനെ സംബന്ധിച്ചില്ല. അതിൻ്റെ കാരണം ഇന്ന് ശക്തമായ രീതിയിലുള്ള മഴ ഈ തൃശ്ശൂരിൻ്റെ പല മേഖലകളിലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആശങ്കയ്ക്ക് ഒരു തരത്തിലുള്ള വസ്തുതയും ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ കേന്ദ്ര ജല കമ്മീഷൻ നൽകിയ മുന്നറിയിപ്പുകളിൽ നദീതടങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ചാലക്കുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതൽ ജാഗ്രത വേണ്ടതും. ഈ ഞാനിപ്പോൾ യാത്ര ചെയ്തു വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. അതായത് കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്തു വരുന്ന വഴിയിൽ അങ്കമാലി കഴിഞ്ഞ്, അതായത് ആലുവയും അങ്കമാലിയും കഴിഞ്ഞ് അതിനുശേഷം
അതിനുശേഷം പുതുക്കാട് എത്തുമ്പോൾ മഴയില്ല. പക്ഷേ അതുവരെയും ചാലക്കുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറമ്പിക്കുളം മേഖലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമുണ്ട്. സ്വാഭാവികമായും പറമ്പിക്കുളം മേഖലയിൽ മഴ പെയ്താൽ ഒരുപക്ഷേ ജലനിരപ്പ് ചാലക്കുടി പുഴയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പെരിങ്ങൽകുത്ത് അടക്കമുള്ള അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെല്ലാം വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയൊന്നും കടക്കുന്ന ഒരു സാഹചര്യമില്ല. ആ പരമാവധി സംഭരണശേഷിയിൽ നിജപ്പെടുത്തിയിട്ടുണ്ട് ജലനിരപ്പ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഉണ്ടായ പ്രളയത്തിന്റെ എല്ലാം തന്നെ മുന്നനുഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും. ശരി, ഞാൻ കോട്ടയത്തേക്ക് പോകും. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, കോട്ടയത്തെ കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴയാണ് സത്യത്തിൽ കോട്ടയത്ത് ആശങ്ക ഉണ്ടാക്കുന്നത്. കേന്ദ്ര ജലകമ്മീഷന്റെ മുന്നറിയിപ്പ് പ്രകാരം പ്രളയ സാധ്യതാ മേഖലകളിൽ ഒന്നായി കോട്ടയം ജില്ല ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ ഓറഞ്ച് അലേർട്ടിലാണ് കോട്ടയം ഉള്ളത്. രാഹുൽ, ഗോപികൃഷ്ണൻ, ഇന്നലത്തെ അപേക്ഷിച്ച് കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് ആശ്വാസ ദിനമായിരുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കാര്യമായ മഴ ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ശക്തമായ മഴ കിഴക്കൻ മേഖലകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു മഴ സാഹചര്യം ഉണ്ടായില്ല. ഇന്നലെ വെള്ളം കയറിയ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോട്ടയം ജില്ലയിൽ എല്ലായിടത്തും തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം നഗരത്തിലാണ്. കോട്ടയം നഗരത്തിൽ ഉൾപ്പെടെ വൈകിട്ട് 5 മണി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായിരുന്നു കാര്യങ്ങൾ. രാത്രിയാണ് മഴ ആരംഭിച്ചത്. നാളെ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ക്യാമ്പുകളിലായി 80 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി NDRF ടീമും ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മഴ മാറി നിൽക്കുകയാണെങ്കിലും ഈ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചതാണ് ഏറെ പ്രതിസന്ധിയാക്കിയത്. കൊച്ചിയിൽ മഴ പെയ്തെങ്കിലും കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഇന്ന് പൂർണ്ണമായും സ്തംഭിച്ചു. രാവിലെ 10 മണിക്ക് ശേഷം അടുത്ത ട്രെയിൻ ഓടിയത് വൈകിട്ട് 5 മണിക്കായിരുന്നു. സ്വാഭാവികമായും സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ദിനമായിരുന്നു. ആളുകൾ ഏറെ വലഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി രാഹുൽ, ഞാൻ ആലപ്പുഴയിലേക്ക് പോട്ടെ. ആലപ്പുഴയിൽ വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ആലപ്പുഴയിൽ അപ്പർ കുട്ടനാട്ടിലും ലോവർ കുട്ടനാട്ടിലും മഴയുണ്ടായിരുന്നു. കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നത് ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് ആലപ്പുഴയിലെ പൊതുസ്ഥിതി? ശങ്കപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഈ പത്തനംതിട്ടയിലും കോട്ടയത്തും മഴ ശക്തമാകുമെന്ന് പറയുന്ന മുന്നറിയിപ്പ് ആലപ്പുഴയ്ക്ക് അല്പം കരുതൽ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കാരണം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കിഴക്കൻ വെള്ളം അത് അപ്പർ കുട്ടനാട് മേഖല തലവടി പോലുള്ള പ്രദേശങ്ങളിലേക്കാണ് ആദ്യം എത്തുക. അത് കഴിഞ്ഞ തവണത്തേതുപോലെ ഈ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. രാവിലെ അതിൻ്റെ ആദ്യ സൂചനകൾ എത്തി. 4 വീടുകളിൽ ഈ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടനാട് മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തവണയും പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. അതിന് പുറമെ 2018 പ്രളയം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വിതച്ച ചെങ്ങന്നൂരും പാണ്ടനാടും കൂടുതൽ ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ചെങ്ങന്നൂർ 2 ക്യാമ്പുകൾ തുറന്നിട്ടുമുണ്ട്. പക്ഷേ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ജില്ലയിൽ ഇതുവരെ ഉടലെടുത്തിട്ടില്ല. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ പെയ്യുന്ന മഴ ഒരു വലിയ പ്രതിസന്ധിയായി മാറാറില്ല. അത് ഇക്കുറിയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ആകട്ടെ. വലിയ മഴ ഉണ്ടാകാതിരിക്കട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ജില്ലയിലും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാലാവസ്ഥ അപ്ഡേറ്റിന്റെ വിവരങ്ങളുമായിട്ടാണ് നമ്മളോടൊപ്പം ശ്രീകാന്ത് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നിപ്പോൾ സഭയിലും പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപം മഴ മുന്നറിയിപ്പുകളിൽ പിഴവുകൾ സംഭവിക്കുന്നു, ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല, അലേർട്ടുകൾ പ്രഖ്യാപിക്കപ്പെടാതിരുന്ന ജില്ലകളിൽ അതിശക്ത മഴയും അതിന്റെ ദുരിതങ്ങളും ഉണ്ടാകുന്നു എന്നൊക്കെയാണ്, എന്താണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന പുതിയ അലേർട്ടുകൾ? IMD അലേർട്ട് വന്നത് 24 മണിക്കൂറിൽ ഈ 6 ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകും, കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു. എന്താണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഫോർകാസ്റ്റ്? നിലവിൽ ഇപ്പോഴും ആ അലേർട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഗോപികൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 6 ജില്ലകളിൽ അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോഴും ലഭ്യമാകുന്ന വിവരം. അതായത് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. 100 മില്ലിമീറ്റർ മുതൽ 200 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നതും. ഒന്നോ രണ്ടോ ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതും ഈ മധ്യ കേരളം ജില്ലകളിലാണ്, മധ്യ കേരളത്തിലെ ചില ജില്ലകളിലാണ് അക്കാര്യവും
ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാലാവസ്ഥാ നിരീക്ഷണം വകുപ്പിന്റെ ഈ മുന്നറിയിപ്പ് പാളുന്നുവെന്ന, നേരത്തെ ഗോപികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പാളുന്നുവെന്ന ആക്ഷേപം ഇന്ന് നിയമസഭയിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അത് ഏറെക്കുറെ ശരി തന്നെയാണ്. റവന്യൂ മന്ത്രി ആ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തോട് കൂടുതൽ ആധുനിക രീതിയിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് ഈ കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് റവന്യൂ മന്ത്രി തന്നെ ഇന്ന് നിയമസഭയിൽ മറുപടിയും നൽകി. എന്തായാലും വരും മണിക്കൂറുകളിൽ ഏതാണ്ട് 24 മണിക്കൂറോളം ഈ 6 ജില്ലകൾ, പ്രധാനപ്പെട്ട 6 ജില്ലകളിൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഓറഞ്ച് അലേർട്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നു. പത്തനംതിട്ട ജില്ലാ കലക്ടർ ശ്രീമതി ദിവ്യ എസ് അയ്യർ ഇന്ന് എൻകൗണ്ടറിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രത്യേക അതിഥിയായി. ഒപ്പം തന്നെ കൊച്ചി മുൻ മേയർ ശ്രീ ടോണി ചമ്മണി, കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ്, ഒപ്പം തന്നെ ദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ കെ ജി താര എന്നിവർ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ആദ്യം ഞാൻ പത്തനംതിട്ട ജില്ലാ കളക്ടറിലേക്ക് പോകുന്നു. ശ്രീമതി ദിവ്യ എസ് അയ്യർ, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് എസ്. ശ്രീമതി ദിവ്യ എസ് അയ്യർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു പ്രശ്നം, ഈ അലേർട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ കൃത്യമായ അലേർട്ടുകൾ ഇല്ലാതിരിക്കുമ്പോഴും എവിടെയും എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യം നമ്മുടെ പല ജില്ലകളിലും ഉണ്ടെന്നാണ്. അതൊരു ഉദാഹരണമാണ് പത്തനംതിട്ടയിൽ. അന്ന് അവിടെ ഈ മല്ലപ്പള്ളി ഭാഗത്തൊക്കെ അതിശക്തമായ മഴ പെയ്തപ്പോൾ ഒരു അലേർട്ടിലും പത്തനംതിട്ട ഇല്ലായിരുന്നു. ഇന്ന് പക്ഷേ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടിലുണ്ട്. എന്ത് അധിക മുൻകരുതലുകളാണ് ജില്ലയിൽ സ്വീകരിച്ചിരിക്കുന്നത്? അതെ, പ്രവചനാതീതമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നുള്ളതിൽ സംശയമില്ല. ഈ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നാരങ്ങാനം എന്നുള്ള ഒരു പ്രദേശത്ത്, അത് മല്ലപ്പള്ളിയല്ല, നമ്മുടെ പത്തനംതിട്ട ഭാഗത്ത് തന്നെയാണ്, നാരങ്ങാനം എന്നുള്ള ഒരു പ്രദേശത്ത് വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ 190 മില്ലിമീറ്റർ മഴ വരെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചുങ്കപ്പാറ പ്രദേശത്തും മല്ലപ്പള്ളി പ്രദേശത്തുമൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് അത്രയും വേഗത്തിൽ തന്നെ നമുക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. എങ്കിലും നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് നമുക്ക് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോഴും ശക്തമായ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ജില്ലയിൽ പലയിടങ്ങളിലും ഉണ്ട്. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അലർട്ടിനുപരിയായി ഇക്കുറി നമ്മൾ പല തരങ്ങളിലുള്ള കാലാവസ്ഥാ മാതൃകകൾ, വെതർ ഫോർകാസ്റ്റിംഗ് മോഡൽസും നമ്മൾ പരിശോധിച്ച് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അധിക മഴ ലഭിക്കാൻ സാധ്യത എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ 3 തരങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ചും പത്തനംതിട്ട പോലുള്ള ഒരു ജില്ലയിൽ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പെയ്ത്തു മഴയുടെ ഒരു ആഘാതം എവിടെയൊക്കെയാണ് വരാൻ സാധ്യത എന്നുള്ളത് നമുക്കത് ഇപ്പോൾ വിസിബിൾ സാറ്റലൈറ്റ് ഇമേജസും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ഇമേജസും അല്ലെങ്കിൽ മേഘസഞ്ചാരത്തിൻ്റെ ചില ഛായാചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ശബരിമല, പമ്പ, ളാഹ, റാന്നി, സീതത്തോട്, ചിറ്റാർ മുതലായ മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ കാണുന്ന മോഡൽസ് അനുസരിച്ച്, നിലവിൽ കാണുന്ന മേഘങ്ങളുടെ ചിത്രങ്ങൾ അനുസരിച്ച് നമുക്ക് ആ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അത് തത്സമയം തന്നെ ജനങ്ങളിലേക്കും നമ്മുടെ ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥരിലേക്കും ഇത് അറിയിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ മലയോര പ്രദേശങ്ങളാണ്, അതുപോലെ തന്നെ സമീപ വനപ്രദേശങ്ങളുള്ള ഇടങ്ങളാണ് എന്നുള്ളതും പത്തനംതിട്ട പോലുള്ള ഒരു ജില്ലയിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു വസ്തുതയാണ്. മാഡം, ഞാൻ അതിനിടയിൽ ഒന്ന് ഇടപെട്ടോട്ടെ. മാഡം, ഇന്നലെ താങ്കളുടെ ഒരു പ്രതികരണത്തിൽ കണ്ടത് ഒരു അതിതീവ്ര മഴയുടെ ഒരു അലർട്ടും ഉണ്ടായിരുന്നില്ല ജില്ലയിൽ. പക്ഷേ ഇപ്പോൾ മല്ലപ്പള്ളിയിലും നാരങ്ങാനത്തും ഒക്കെ ഈ പറഞ്ഞതുപോലെ അതിശക്തമായ മഴ, അതായത് ഒരു ഓറഞ്ച് അലേർട്ടിൽ കിട്ടേണ്ട മഴ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ട് താങ്കൾ മാറ്റിവെച്ചോളൂ, പക്ഷേ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ച ഒരു ആക്ഷേപമുണ്ട് രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ജില്ലകളിൽ ഒരു ദുരന്ത നിവാരണ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല, പ്രതിപക്ഷ വിമർശനമാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. മഴ പ്രവചനത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നതാണ് പ്രതിപക്ഷം കൊണ്ടുവന്നു എന്നതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയത്തെ താങ്കൾ മാറ്റിവെക്കൂ, പക്ഷേ ഇത് വസ്തുതയാണോ? നമുക്ക് രണ്ട് സ്രോതസ്സിൽ നിന്നാണ് പ്രധാനമായിട്ടും നമ്മൾ അലർട്ടുകൾ അല്ലെങ്കിൽ കാലാവസ്ഥാ സൂചികകൾ നമ്മൾ സർക്കാരിന് ലഭ്യമാകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഇത്തരം അലർട്ടുകൾ, അതാണ് നമ്മൾ ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, റെഡ് എന്നുള്ള തരത്തിൽ നമ്മൾ പറയുന്നത്.
അതുകൂടാതെ നമ്മൾ സർക്കാർ തലത്തിൽ അതായത് സംസ്ഥാന തലത്തിൽ എസ് ഡി എം എയുടെ നേതൃത്വത്തിലും ജില്ലാതലത്തിൽ ഡി ഡി എം എയുടെ നേതൃത്വത്തിലും ഓരോ ജില്ലയിലും യഥാർത്ഥത്തിൽ ഇതിൽ കവിഞ്ഞ നമ്മൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതെല്ലാം ആധുനിക യുഗത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഓരോരോ മോഡൽസും വെതർ ഫോർകാസ്റ്റിംഗ് ഇമേജസും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിംഗ് എന്നുള്ള ഒരു കേന്ദ്രമുണ്ട്, ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് ആണ്. അപ്പോൾ അവരുടെ ഇമേജസ് നമ്മളെടുത്ത് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഫ്രാറെഡ് ഇമേജസ് നമുക്ക് ലഭ്യമാകാറുണ്ട്. അത് അന്തരീക്ഷത്തിലെ സമ്മർദ്ദം എത്രയാണുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന മർദ്ദത്തിലുണ്ടാകുന്ന പ്രഷർ ഡിഫറൻസസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്നും എത്രയാണ് മഴ ലഭ്യമാകുന്നത് എന്നുള്ളത് നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഇതിനപ്പുറം തന്നെ യഥാർത്ഥത്തിൽ ഭാരതത്തിന് പുറമേയുള്ള ഏജൻസീസിൻ്റെയും നമുക്ക് പല ഇമേജസും ലഭ്യമാണ്. ഇപ്പോൾ യൂറോപ്യൻ മോഡൽ വെതർ ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ഓസ്ട്രേലിയൻ മോഡൽ വെതർ ഫോർകാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും നമ്മളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്നുള്ളത് കൃത്യമായിട്ടും ഉണ്ടാക്കുന്നത്. എന്നാൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ പലപ്പോഴും ഇത്തരം മോഡൽസിനും ഇത്തരം വെതർ ഫോർകാസ്റ്റിങ്ങിനും ഒക്കെ അതീതമായിട്ട് പ്രവചനാതീതമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാം ഒരു ഫോർകാസ്റ്റിൽ തെളിഞ്ഞു കാണണം എന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു കൊല്ലത്തെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നു മാഡം. പക്ഷേ ഈ ദുരന്ത നിവാരണ പദ്ധതി രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഈ ഫോർകാസ്റ്റിന് ഒരു വലിയ പങ്കുണ്ടല്ലോ. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സസ് ഏത് മേഖലയിലേക്കാണ് കേന്ദ്രീകരിക്കപ്പെടേണ്ടത് എന്ന് മുൻകൂട്ടി കണക്കുകൂട്ടി തയ്യാറെടുത്ത് നിൽക്കുന്നതിന് ഫോർകാസ്റ്റ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ പരിമിതമായ അറിവിൽ ഈ സൂക്ഷ്മമായ തലത്തിൽ ഈ പ്രവചനം സാധ്യമാകുന്ന ഒരു സംവിധാനം നമുക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ആകെ ഒരു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നതിന് പകരം പത്തനംതിട്ട ജില്ലയിൽ ഇന്ന ഇന്ന മേഖലകളിൽ ലഘുമേഘ വിസ്ഫോടനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഭാസമോ ഉണ്ടാകാനുള്ള സാധ്യത 5-6 മണിക്കൂർ മുൻപാണെങ്കിൽ പോലും അത് കിട്ടാനൊരു സംവിധാനം നമുക്കില്ലേ? ജില്ലാ ഭരണകൂടത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനും ദുരന്ത നിവാരണ പദ്ധതി രൂപപ്പെടുത്തുന്നതിനും ഇത് തടസ്സമാകുന്നുണ്ടോ? ഇല്ല, അത് തന്നെയാണ് ഞാനിപ്പോൾ നേരത്തെ കുറച്ച് മേഖലകളുടെ പേരുകൾ എടുത്ത് പരാമർശിച്ച് അവിടെ പ്രത്യേക ജാഗ്രത നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞതും. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ഈ മാസം തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് നമുക്ക് ശബരിമല നട തുറക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിറപുത്തരിക്കായിട്ട് 2 ദിവസം ശബരിമല നട തുറക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ നദികളുടെ ജലനിരപ്പും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഭക്തരുടെ തീർത്ഥാടകരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടൊരു തീരുമാനമെടുക്കുവാനായിരുന്നു എന്നിലൊരു ചുമതല നിക്ഷിപ്തമായിരുന്നത്. അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്തതും ഇതുതന്നെയായിരുന്നു. ഈ കാലാവസ്ഥാ സൂചികകളും വെതർ ഫോർകാസ്റ്റിംഗ് മോഡൽസും എല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അടുത്ത 2 ദിവസങ്ങളിൽ ശബരിമല മേഖലയിൽ മാത്രം, അതായത് അതിൻ്റെ മൈക്രോ ക്ലൈമറ്റ് എന്നുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ മൈക്രോ ക്ലൈമാറ്റിക് സോൺസിലുള്ള വെതർ ഫോർകാസ്റ്റിംഗ് മോഡൽസ് എടുത്ത് പരിശോധിച്ചതിന് ശേഷം ശബരിമല മേഖലയിൽ ആ 2 ദിവസം എന്തൊക്കെയാണ്, എത്ര മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭം ഏതെങ്കിലും ഒരു മോഡലിൽ പ്രവചനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് ഒരു ശാസ്ത്രീയമായി ലഭിച്ചിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ 2 ദിവസം ശബരിമല നട തുറക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൈക്രോ ക്ലൈമാറ്റിക് മാനേജ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയുവാനുള്ള സാഹചര്യം നമുക്കുണ്ട്. അത് അവശ്യഘട്ടങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും വിനിയോഗിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു അലർട്ട് എന്നുള്ള അല്ലെങ്കിൽ ഒരു നിറത്തിനെ മാത്രം ആസ്പദമാക്കിയല്ല നമ്മൾ ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്നതും അതുപോലെ അത് ആസൂത്രണം ചെയ്യുന്നതും. മാഡം, ഈ ജില്ലാ ഭരണകൂടത്തിന് എന്തെങ്കിലും പരിമിതികളോ പോരായ്മകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിമിറ്റേഷനോ ഉണ്ടോ സത്യസന്ധമായി പറഞ്ഞാൽ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ എത്രമാത്രം പ്രവചനങ്ങൾ നമ്മൾ ആശ്രയിക്കാമെന്ന് പറഞ്ഞാലും പ്രവചനാതീതമായി ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു പരിമിതി എന്ന് വിളിക്കാൻ സാധിക്കുമോ എന്നറിയില്ല എനിക്ക്. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നു എങ്കിൽ അതിനെ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുവാൻ നമ്മൾ സജ്ജരാണ് എന്നുള്ളതാണ് എനിക്ക് ഊന്നി പറയാൻ ആഗ്രഹമുള്ളത്. കാരണം ഏത് തരത്തിലുള്ളൊരു പ്രതിസന്ധി വന്നാലും അതിനെ കൈകാര്യം ചെയ്യുവാൻ സജ്ജരായിരിക്കുക എന്നുള്ളതാണല്ലോ. ദുരന്ത നിവാരണത്തിൻ്റെ ഒരു കീ വേർഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്രതികരണം
പ്രതികരണം എന്നുള്ളതാണ്, റെസ്പോൺസ് എന്നുള്ളതാണ്. ദുരന്ത നിവാരണത്തിൻ്റെ ഒരു 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 പ്രക്രിയ തന്നെ ഉണ്ട്, ഒരു സൈക്കിൾ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അത് പ്രതിരോധിക്കാനായിട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങൾ അത് ഉണ്ടാകുമ്പോൾ എത്ര വേഗത്തിലാണ്, എത്ര ശക്തമായിട്ടാണ്, എത്ര അനുയോജ്യമായിട്ടാണ് നമ്മൾ അതിലേക്ക് പ്രതികരണം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും സജ്ജരായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഊന്നി പറയുവാൻ ആഗ്രഹം. ഇന്നലെ നമുക്കുണ്ടായ മറ്റൊരു വേദനാജനകമായ ഒരു സംഭവം ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കൊക്കെ എടുത്തു വെച്ചിട്ടുള്ള വ്യാപാരികൾക്കുണ്ടായ നഷ്ടമാണ്. അതിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ അവർക്ക് നഷ്ടപരിഹാരം വേണം, സർക്കാർ ആ തരത്തിൽ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നൊക്കെയുള്ള ആവശ്യം ഇന്നലെ എന്റെ ചർച്ചയിലുമൊക്കെ അവർ ഉന്നയിച്ചിരുന്നു. അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകുമോ? അതെ, ഇന്നലെ ബഹുമാനപ്പെട്ട MLA ഞാനും ഉൾപ്പെടെയുള്ള ഒരു സംഘം ആ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ നേരിട്ട് വീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA അതിനായിട്ട് ഒരു പ്രത്യേക റിക്വസ്റ്റ് നൽകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നാശനഷ്ടത്തിൻ്റെ കണക്കെടുപ്പ് നമ്മൾ കൃത്യസമയത്ത് സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തീകരിക്കുന്നുണ്ട്. അതായതിനു ശേഷം ഉടനെ തന്നെ അത് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതുമായിരിക്കും. ശരി, താങ്ക് യു വെരി മച്ച് ശ്രീമതി ദിവ്യ എസ് അയ്യർ. താങ്കളോട് പറഞ്ഞ അതേ സമയത്ത് ഞാൻ താങ്കളെ ചർച്ചയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ശ്രീമതി ദിവ്യ എസ് അയ്യർ. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്ന ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ വരുമ്പോൾ ശ്രീമതി KG Tara, ഡോക്ടർ MG Manoj, ശ്രീ ടോണി ചമ്മിണി എന്നിവർ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരും. വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും. കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ മാറ്റത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെ, എവിടെയാണ് വീഴ്ചകൾ സംഭവിക്കുന്നത് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ MG Manoj, ഇന്നലെ ഇപ്പോൾ ഈ അതിതീവ്ര മഴ ലഭിച്ച ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊന്നും ഈ അതിതീവ്ര മഴയുടെ ഒരു അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ എറണാകുളത്തെ കേസിൽ പോലും അങ്ങനെയാണ്. നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആക്ഷേപവും അത് തന്നെയായിരുന്നു, മഴ പ്രവചനത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നുവെന്ന്. സർക്കാർ അതിന് നൽകിയ മറുപടി വിദേശ ഏജൻസികൾ അടക്കം അവരിൽ നിന്നൊക്കെ ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പിഴവ് സംഭവിക്കുന്നത്? ലോകത്ത് ഏതൊരു ഭാഗത്തും എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചിട്ടുള്ള നാട്ടിൽ പോലും ഈ അതിതീവ്ര മഴയും അതുപോലെ മേഘവിസ്ഫോടനം പോലെയുള്ള ചെറിയ സമയത്ത് അതിശക്തമായി പെയ്യുന്ന മഴയും നമുക്ക് 100% കൃത്യതയോടുകൂടി പ്രവചിക്കുവാൻ സാധ്യമല്ല. 28-ാം തീയതിയിലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അലേർട്ട് പ്രകാരം ഈ ജില്ലകളിലൊക്കെ പല സ്ഥലങ്ങളിലും യെല്ലോ അലേർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ അത് ഗ്രീൻ അലേർട്ടായിരുന്നു, യാതൊരു അലേർട്ടും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത്തരമൊരു സ്ഥലത്താണ് മഴ പെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു വീതി, ഒരു 100 കിലോമീറ്ററിൽ താഴെ വീതിയും അതിൽ തന്നെ വളരെയധികം വേരിയിങ് ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ കുന്നുകളും മലകളുമൊക്കെ ഉള്ള സ്ഥലങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളും എല്ലാം ഒരു ചെറിയ ദൂരത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഭൂപ്രകൃതി വളരെയധികം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഏതെങ്കിലും പോക്കറ്റുകളിൽ പെയ്താൽ അത് കൃത്യമായി 24 മണിക്കൂർ മുമ്പേ പ്രവചിക്കുന്നതിന് ഒരു സംവിധാനവും നമ്മുടെ അടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിലുള്ള അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാക്കുന്ന കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ ലൈവായിട്ടുള്ള റഡാർ ഇമേജുകൾ, ഡോപ്ലർ വെതർ റഡാറുകൾ തന്നെയാണ് വേണ്ടത്. അത്തരത്തിൽ 24 മണിക്കൂർ മുമ്പേ നമുക്ക് റഡാറുകളിൽ പറ്റില്ല. അത് മാക്സിമം ഒരു പരമാവധി ഒരു 2 മുതൽ 3 മണിക്കൂർ മുമ്പേ മാത്രമാണ് നമുക്കത് സാധ്യമാവുക. അതുപോലെ തന്നെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് അത് കൊച്ചിയിലാണ് ഏറ്റവും അടുത്തുള്ള ഒരു റഡാർ കേന്ദ്രമുള്ളത്. അതോടൊപ്പം ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റഡാറുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമുണ്ട്. പക്ഷേ ഈ 2 ജില്ലകളിൽ നിന്നും കുറച്ചധികം മാറിയിട്ടാണ് പത്തനംതിട്ട ജില്ല വരുന്നത്. ഏറെക്കുറെ സമാനമായിട്ടുള്ള ദൂരമാണ് ഈ 2 സ്ഥലങ്ങളിൽ നിന്നുള്ളത്. അപ്പോൾ ദൂരം കൂടുന്തോറും ഈ റഡാറിൻ്റെ റേഞ്ചിന് ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ക്ലൗഡിൻ്റെ ഒരു പാതി ഭാഗം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാവാം ഒരുപക്ഷെ അലേർട്ട് ഇത്തരത്തിൽ മാറിമറിഞ്ഞതും. ഗ്രീൻ അലേർട്ടുള്ള സ്ഥലങ്ങളിൽ ഏകദേശം ചില പോക്കറ്റുകളിൽ അതിതീവ്രമായിട്ടുള്ള മഴ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. അത് ഒരു വലിയ തടസ്സമായിട്ട് തന്നെ നമുക്ക് നിലനിൽക്കുകയാണ്. കാരണം ഒരു ജില്ലയിൽ നമ്മൾ അലേർട്ട് കൊടുക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ഭാഗങ്ങളിലെങ്കിലും വളരെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് ഇതിന് തൊട്ടടുത്തുള്ള വില്ലേജിലോ താലൂക്കിലോ ഇത്തരത്തിൽ ഭീമാകാരമായിട്ടുള്ള മഴമേഘങ്ങളുണ്ട് എന്നും അവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നും യാതൊരു അറിവും ലഭിക്കില്ല. അത്തരത്തിൽ വളരെ പ്രാദേശികമായി മഴമേഘങ്ങളുടെ കേന്ദ്രീകരണം നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. സാധാരണ കാലവർഷക്കാലത്ത് നമുക്കറിയാം
മഴമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്ററോളം പരന്ന് അതിൻ്റെ ആ മേഘങ്ങളുടെ കനമെന്ന് പറയുന്നത് ഒരു 4-5 കിലോമീറ്റർ കനമായി ഇടവിട്ട് മഴ ഇടവിട്ടല്ല തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു മീഡിയം ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മിതമായിട്ടുള്ള തീവ്രതയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് മാറി. ഇന്ന് കാലവർഷത്തിൽ തന്നെ നമുക്കറിയാം ഈ 4-5 ജില്ലകൾ, മധ്യ കേരളത്തിലെ 4-5 ജില്ലകൾ ഒഴിച്ചാൽ ബാക്കി ജില്ലകളിലൊന്നും കാര്യമായ രീതിയിലുള്ള മഴമേഘങ്ങളില്ല. പല സ്ഥലത്തും നല്ല വെയിൽ അനുഭവപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു പ്രതിഭാസം ഈ മേഘൻ ജില്ലയിൽ നടക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിരിക്കും. ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഗസ്റ്റ് മാസമാണ്, ഇപ്പോഴും മൺസൂൺ സമയമാണ്. സെപ്റ്റംബർ ആയാൽ മാത്രമേ മഴക്കാലത്തിൻ്റെ പിൻവാങ്ങലുണ്ടാവും, അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി മാത്രമേ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ പിൻവാങ്ങലുണ്ടാവുകയുള്ളൂ. അപ്പോൾ പരക്കെ മഴ പെയ്യേണ്ടതിന് പകരം ഏതെങ്കിലും ഒരു ഭാഗം കേന്ദ്രീകരിച്ച് അത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വളരെ കുന്നുകളും മലഞ്ചെരിവുകളുമുള്ള പ്രദേശങ്ങളിലേക്കായിട്ട് മൺസൂൺ കാറ്റ് കേന്ദ്രീകരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അത് 24 മണിക്കൂർ മുമ്പേ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു മുൻകൂർ ആയിട്ട് ശക്തമായിട്ടുള്ള മഴ എന്നുള്ള ഒരു അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഏതെല്ലാം ഭാഗങ്ങളിലായിരിക്കും സാധ്യതയുള്ളത് എന്നുള്ളത് നിരീക്ഷിച്ച് ആ ജില്ലകളിൽ കൂടുതൽ റഡാർ നിരീക്ഷണം നടത്തിക്കൊണ്ട് എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോഴും നമുക്ക് അതിൻ്റെ തൽസ്ഥിതി വിവരം ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ആ സാധ്യത നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ശരി, ആ തൽസ്ഥിതി അറിയാനുള്ള റിപ്പോർട്ടുകളിൽ പോലും വേണ്ട രീതിയിൽ മുന്നറിയിപ്പ് ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. താങ്കൾക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കും 1 മണിക്കും രാവിലെ 7 മണിക്കും ഒന്ന് അലർട്ടുകളിൽ ഒന്നും അത് ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിൻ്റെ വിശദമായി ചർച്ച ചെയ്യാം. ഡോക്ടർ കെ ജി താരാം, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് മാഡം, ഈ ദുരന്ത നിവാരണ പദ്ധതികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടോ എന്നത്. താങ്കൾ പല സന്ദർഭങ്ങളിൽ താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇന്ന് പ്രതിപക്ഷവും ഇതേ വിഷയം ഉന്നയിച്ചു, ജില്ലകൾ തോറുമുള്ള ദുരന്ത നിവാരണ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന്. ഇത് എത്രത്തോളം വസ്തുതാപരമാണ്? പോംവഴി എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ ഈ നിർദ്ദേശം എനിക്ക് തോന്നുന്നത് വളരെ വസ്തുതാപരം തന്നെയാണ്. കാരണം ഈ ദുരന്ത നിവാരണ പ്ലാനുകൾ എന്ന് പറയുന്നത് ദുരന്തത്തിന് മുൻപ്, ദുരന്തത്തിന്റെ സമയത്ത്, ദുരന്തത്തിന് ശേഷം എന്തൊക്കെ ചെയ്യണം ഓരോ ഡിപ്പാർട്ട്മെന്റും, അങ്ങനെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജില്ലാ കളക്ടറേറ്റുകൾ, അതിൻ്റെ ഒരു സംയോജിത രൂപമാണ് ദുരന്ത നിവാരണ പ്ലാനുകൾ എന്ന് പറയുന്നത്. അത് 2016 ശേഷം പരിഷ്കരിച്ചിട്ടില്ല. അതായത് നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത് പരിഷ്കരിച്ച പതിപ്പ് പുറത്ത് ഇറക്കേണ്ടതായിരുന്നു. ഓരോ കൊല്ലവും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോ കൊല്ലത്തെ, കഴിഞ്ഞ കൊല്ലത്തെ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് പരിഷ്കരിച്ച് നമ്മൾ ആ പ്ലാനിൽ വ്യത്യാസങ്ങൾ, മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്. ഇപ്പം 2016 ഏറ്റവും അവസാനം ഈ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് SEOC. ഇത് എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ, സംസ്ഥാന ദുരന്ത നിവാരണ പ്ലാനിൻ്റെയും ജില്ലാ ദുരന്ത നിവാരണ പ്ലാനിൻ്റെയും ഈ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കുന്നതിന് ഉത്തരവാദിത്തം SEOC എന്ന് പറയുന്ന ഏജൻസിക്കാണ്. അത് SDMA ദുരന്ത നിവാരണ അതോറിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ ഏജൻസിയും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അത് ശരിയായിട്ട് ചെയ്യണ്ടോ എന്നുള്ള ഒരു ഓഡിറ്റിംഗ് കൂടി നടക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. രണ്ട്, ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ പറയുകയുണ്ടായി, നമ്മൾ ഈ പല വിധത്തിലുള്ള ഏജൻസികളുടെ അപായ സൂചനകൾ അല്ലെങ്കിൽ ദുരന്തത്തിനെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ അവർ ക്രോഡീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയുണ്ടായി. നമ്മുടെ ഇവിടെ പ്രശ്നം വരുന്നത് ഈ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ. ഇപ്പോൾ ഈ കൊച്ചിയിൽ നമുക്ക് മഴ പെയ്യും എന്നുള്ളതറിയാം. ശക്തമായ മഴ 28-ാം തീയതി മുതൽ 1-ാം തീയതി വരെ ഇന്ന ഇന്ന ജില്ലകളിൽ പെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു. അവിടെ കൃത്യമായ ഒരു പിന്നെ സ്ഥലം പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട് എങ്കിൽ തന്നെ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഒരു ജില്ലയ്ക്ക് മുഴുവനായിട്ട് തയ്യാറെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവിടെയാണ്
ഫ്ലഡ് റിസ്ക് മാപ്പുകൾ, ഫ്ലഡ് മാത്രമല്ല ലാൻഡ് സ്ലൈഡിൻ്റെയും അല്ലെങ്കിൽ ഏത് ദുരന്തത്തിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ആഘാത സാധ്യത എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്ലഡിൻ്റെ കാര്യം തന്നെ എടുക്കുക, അതായത് വെള്ളപ്പൊക്കത്തിൻ്റെ, എവിടെ നിന്നൊക്കെ വെള്ളം ഒരു പ്രദേശത്ത് വന്നു ചേരാൻ സാധ്യതയുണ്ട്, എവിടേക്കൊക്കെ ഈ വെള്ളം ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്, അതിൽ എത്ര ആളുകളെ, എത്ര വീടുകളെ, എത്ര സ്ഥാപനങ്ങളെ ബാധിക്കാം, കൃഷിയിടങ്ങളെ, എത്ര പിന്നെ കെട്ടിടങ്ങളെ ബാധിക്കാം, ഇങ്ങനെയുള്ള ഒരു കണക്കെടുപ്പാണ് ഹസാർഡ്, വൾണറബിലിറ്റി ആൻഡ് റിസ്ക് ഈ മൂന്ന് പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മാപ്പ് നമുക്ക് നിലവിലുള്ളത് ഈ പത്തനംതിട്ട കലക്ടർ ദയവായിട്ട് ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ഈ ഹസാർഡ് വൾണറബിലിറ്റി മാപ്പ് ഉണ്ട് നമുക്ക്, പക്ഷേ അതിൽ താഴെ ചെറിയ അക്ഷരത്തിൽ, ഈ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ചെറിയ അക്ഷരത്തിൽ ചില കാര്യങ്ങൾ എഴുതുമല്ലോ, അതായത് ഇത് നിങ്ങൾക്ക് ഒരു കാലത്ത് പ്രയോജനപ്പെടില്ല എന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതി വെക്കുന്നത് പോലെ ഈ ഹസാർഡ് വൾണറബിലിറ്റി മാപ്പുകളിൽ താഴെ എഴുതിയിട്ടുണ്ട് ഡിസ്ട്രിക്ട് ബൗണ്ടറീസ് ആർ നോട്ട് വേരിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കെയിലിൽ തലയെ തയ്യാറാക്കിയിട്ടുള്ള മാപ്പല്ല. അപ്പോൾ ഒരു ഭാഗം നമ്മൾ കളർ ചെയ്ത് ഇവിടെ ഫ്ലഡിന് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വില്ലേജുകൾ വരും, ഏതൊക്കെ വാർഡുകൾ വരും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കാത്തത് ഇത് സ്കെയിലിൽ തയ്യാറാക്കിയ മാപ്പുകളല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് സൂക്ഷ്മ തലത്തിൽ, ഇത് മാത്രമല്ല ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള മാപ്പുകൾ നിലവിലുള്ളത് അര കിലോമീറ്ററിലെ സ്ഥലങ്ങൾ മുഴുവനും ഒരു കുത്ത് അതിലാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു കുത്ത് മാപ്പിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അര കിലോമീറ്ററിലുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കുത്തിലാണ്, ഒരു പോയിന്റിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള വെള്ളപ്പൊക്ക സാധ്യതയായിരിക്കില്ല ഒരു കുറച്ച് നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പോയിന്റിലേക്ക് കാണിക്കുന്നതാണ് 1:50,000 സ്കെയിലുള്ള മാപ്പ്. ആ സ്കെയിലിലെ മാപ്പ് തയ്യാറാക്കിയിട്ട് നമുക്ക് ഇനിയുള്ള കാലത്ത്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്ത് യാതൊരു പ്രയോജനവുമില്ല. മൈക്രോ ലെവലില് നമ്മൾ മാപ്പുകൾ തയ്യാറാക്കണം. അപ്പോൾ ആ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർക്കും നൽകിയാൽ ഒരു വലിയ മാറ്റം നമുക്ക് ഈ ദുരന്ത നിവാരണ രംഗത്ത് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഈ ഹൈഡ്രോളിക് രണ്ടാമത് അവസരം, അതോ ഇപ്പൊ ഈ ഹൈഡ്രോളിക് മോഡൽസ് എന്ന് പറയും, ഹൈഡ്രോളിക് മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്ത് വികസന പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുമ്പോഴും, ഇപ്പൊ അതൊരു തീരദേശ റോഡായിക്കോട്ടെ അല്ലെങ്കിൽ അല്ല ഒരു റോഡായിക്കോട്ടെ ഹൈവേ ആയിക്കോട്ടെ എന്ത് വികസന പദ്ധതി, ഇപ്പോൾ സിൽവർ ലൈൻ ആയിക്കോട്ടെ എന്ത് പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും ഇത് എത്രത്തോളം നിലവിലുള്ള ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കും, അതിനാണ് പ്രത്യേകിച്ച് വെള്ളപ്പൊക്കത്തിന് അതിനാണ് ഹൈഡ്രോളിക് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ എല്ലാ വികസന പദ്ധതികൾക്കും മുമ്പേ നമ്മളൊന്ന് നടത്തേണ്ടതുണ്ട്, അത് നടത്തുന്നില്ല. അതുപോലെ നമുക്കിപ്പോൾ ജില്ലയുടെ കരുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അത് ഇടുക്കിയിലായാലും ശരി പത്തനംതിട്ടയിലായാലും ശരി, ഒരു രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ ആദ്യം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിളിക്കുകയാണ്. നമുക്ക് സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹോം ഗാർഡുകളുണ്ട്, പോലീസ് ഉണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉണ്ട്. ഇതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ് ഇതിൽ പ്രഥമമായ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത്. അവരുടെ കീഴിൽ ഈ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള, നാട്ടുകാരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഏറ്റവും ആശാസ്യം. മറ്റേ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് ഇവിടെയുള്ള ഭൂപ്രകൃതി പരിചയമുള്ളതല്ല. അപ്പോൾ എവിടെയാണ് നേരത്തെ വെള്ളം ഉണ്ടായിരുന്നത്, എവിടെ പിന്നെ തോടുണ്ട്, എവിടെ കാടുണ്ട്, ഇതൊന്നും അവർക്ക് അറിയില്ല. വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോൾ അവർ എല്ലാം ഒരുപോലെ. താങ്കൾ പറഞ്ഞതിലേക്ക് കൂടി നമുക്ക് വരാം. ശ്രീ ടോണി ചെമ്മണി, ഇന്ന് നമ്മൾ കണ്ടത് മഴ പെയ്ത് ഏതാണ്ട് ഒരു രണ്ടര മണിക്കൂർ മഴ പെയ്തപ്പോഴേക്കും കൊച്ചി ആകെ വെള്ളത്തിൽ മൂടി നിൽക്കുന്നതാണ്. പഴമക്കാർ തന്നെ പറയുന്നത് ഇത്ര വേഗം ഈ നഗരം വെള്ളത്തിനടിയിലായി എന്നൊരു അനുഭവം ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്നാണ്. 2018 പ്രളയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. 2019 പ്രളയ സമാനമായ രീതിയിൽ മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പ്രധാനമായ പ്രശ്നം കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വെള്ളം ഒഴുകിപ്പോകാൻ ഒരു മാർഗമില്ല എന്നത് തന്നെയാണ്. ഓടകൾ വൃത്തിയാക്കുക, നീർച്ചാലുകൾ ക്ലീൻ ആക്കുക, വെള്ളം ഏത് ഡയറക്ഷൻ, ഇപ്പോൾ ഡോക്ടർ കെ ജി താര പറഞ്ഞു ആദ്യം നോക്കേണ്ടത് വെള്ളം എവിടെ നിന്ന് വരുന്നു അത് എവിടേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതകളുണ്ടെന്നതാണ്. ഇങ്ങനെ ഒരു നഗരാസൂത്രണത്തിലെ കാര്യക്ഷമതയില്ലായ്മയും
അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിലെ അപാകതകളും വീഴ്ചകളും, അത് നഗരസഭ ആര് ഭരിക്കുന്നുള്ളത്, ആര് ഭരിക്കുമ്പോഴും കൊച്ചിയുടെ പൂർവ്വകാല ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നഗരത്തെ ഇങ്ങനെ ആക്കിയതിന് പിന്നിൽ നമ്മുടെ ഒരു കെടുകാര്യസ്ഥതയില്ലേ? ഇന്നിപ്പോൾ കൊച്ചി നഗരത്തിൽ ഉണ്ടായ വെള്ളക്കെട്ട് താങ്കൾ പറഞ്ഞതുപോലെ നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു രൂക്ഷമായ ഒരു വെള്ളക്കെട്ടാണ് ഇന്ന് ഉണ്ടായത്. ഇതിനു മുമ്പൊന്ന് നാം കണ്ടത് 2019 അന്ന് എറണാകുളം ബൈഇലക്ഷൻ നടന്ന പോളിംഗ് ദിവസം ഉണ്ടായ ഒരു വെള്ളക്കെട്ടാണ് ഏറ്റവും വലിയ വെള്ളക്കെട്ടായി ഞങ്ങളെല്ലാം മനസ്സിലാക്കി. പക്ഷെ അതിനെയും കവച്ചു വെക്കുന്ന നിലയിലേക്ക് ഏറ്റവും രൂക്ഷമായിരുന്നു. പല കാരണങ്ങളുണ്ട്. അത് കാലാവസ്ഥ സംബന്ധമായിട്ടുള്ളതുണ്ട്, കൊച്ചിയുടെ ഭൂമിശാസ്ത്രപരമായ ഇതുണ്ട്, ഗവൺമെൻറ്റുകൾ ലോക്കൽ ബോഡികൾ അടക്കം ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളുടെ അലംഭാവമുണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ അർബൻ പ്ലാനിങ് ഇനി ഇത്തരം കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് അത് ലഘൂകരിക്കാനാവശ്യമായ കാര്യങ്ങൾക്കൊരു മുൻഗണന നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയുടെ ഒരു വളർച്ച എന്നത് ഒരു അൺപ്ലാൻഡ് ഗ്രോത്ത് ആണ്. കൊച്ചിയിൽ സ്വാഭാവികമായിട്ട് കുറേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്ന്, നഗരത്തിൽ ഒരുപാട് കെട്ടിടങ്ങൾ വന്ന്, ചില റോഡുകൾ വന്നു. അപ്പോൾ പ്ലാൻഡ് സിറ്റി അല്ല, ഒരു അർബൻ പ്ലാനിങ്ങും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി ഭാവിയിലെങ്കിലും വികസന കാര്യങ്ങൾ, ഞാനിപ്പോൾ ഡോക്ടർ കെ ജി താരയുടെ സംഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു, ഒരു സയൻറ്റിഫിക് അപ്രോച്ച് കൊച്ചിയുടെ ഭാവി വികസനത്തിൽ വേണം. അപ്പോൾ ആ സയൻറ്റിഫിക് അപ്രോച്ചിനൊരു മുൻഗണന നൽകേണ്ടതായിട്ടുള്ളത് കൊച്ചിയിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നം ഗതാഗത പ്രശ്നവും വെള്ളക്കെട്ടുമാണ്. അപ്പോൾ വെള്ളക്കെട്ട് നിവാരണത്തിന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം? ഒരു കാര്യം ഞാൻ പറയാം, ഞാനതൊരു രാഷ്ട്രീയ വിമർശനവുമായിട്ട് ചർച്ച എടുക്കുന്നില്ല. കൊച്ചി നഗരസഭ എന്നൊരു ലോക്കൽ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതല്ല കൊച്ചിയിലെ വെള്ളക്കെട്ട്. ഗവൺമെൻറ്റും കൂടി ആ കാര്യത്തിൽ നേരിട്ട് മുൻഗണന നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന, ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന 2001 സർക്കാർ അന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ തലസ്ഥാന നഗരവികസന പദ്ധതി എന്ന ഒരു പ്രോജക്റ്റ് സ്റ്റേറ്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 500 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആ മോഡലിൽ അതിനേക്കാൾ ബൃഹത്തായ തുക ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇതിപ്പോൾ ഒരു കേരളത്തിൻ്റെ വ്യാപാര വാണിജ്യ വ്യവസായ തലസ്ഥാനമല്ലേ, അപ്പോൾ കൊച്ചിയുടെ വെള്ളക്കെട്ട്, കൊച്ചിയിലെ ഗതാഗത പ്രശ്നം ഈ നഗരത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ ആകെയാണ് എന്ന കാഴ്ചപ്പാടിൽ അത്തരമൊരു സ്പെഷ്യൽ പ്രോജക്റ്റ്, ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ ഒരു പ്രോജക്റ്റ് വെച്ച് ഇത്തരം കാര്യങ്ങൾ, വെള്ളക്കെട്ട്, ഗതാഗതം, ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം. അതുപോലെ നമ്മുടെ വികസന കാര്യങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കേണ്ടത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വന്നേക്കാവുന്ന ദുരന്തങ്ങൾ ലഘൂകരിക്കാനുള്ളത് അർബൻ പ്ലാനിങ്ങിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നായി മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റുകൾ, ഇപ്പോൾ ഞാൻ ഇന്നത്തെ വിഷയം പറയാം, കൊച്ചി കോർപ്പറേഷൻ്റെയും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുണ്ടായ ഒരു വീഴ്ചയാണ് വെള്ളം ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് കാലതാമസം ഉണ്ടാക്കിയത്. ഇപ്പോൾ വലിയ മഴയായിരുന്നു, വെള്ളക്കെട്ട് വരും, സ്വാഭാവികമാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ പെയ്ത വെള്ളം ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഈ സ്റ്റുഡിയോയിലോട്ട് വരുമ്പോൾ പോലും ഞാൻ താമസിക്കുന്ന കത്തിരിക്കടവ്, കലൂർ കടവെന്ന് പറഞ്ഞാൽ കത്തിരിക്കടവിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല. ഞാൻ നടന്നാണ് വന്ന്, പിന്നീട് നിങ്ങളുടെ വണ്ടിയുടെ സഹായം തേടി ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു പകൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്നു? അവിടെയാണ് നമ്മുടെ ഡ്രെയിനുകളുടെ, വലിയ കനാലുകളുടെ ക്യാരിയിങ് കപ്പാസിറ്റി, അത് സിൽറ്റ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ മേയറായിരിക്കുമ്പോഴെല്ലാം ഇടവിട്ടോ അല്ലെങ്കിൽ എല്ലാ വർഷമോ വലിയ കനാലുകളുടെ ചെളിനീക്കം നടത്തുമായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ മേയറുമായി മറ്റൊരു ചാനലിൽ ചർച്ച ചെയ്തപ്പോൾ ഈ കൗൺസിൽ വന്നപ്പോൾ ഇപ്പോൾ 20 മാസമായി ഈ നഗരത്തിലെ ഏറ്റവും പ്രധാന കനാലാണ് തേവര പേരൂർ കനാൽ, 11 കിലോമീറ്റർ കൊച്ചി നഗരത്തിൻ്റെ നടുക്ക് കൂടി തെക്ക് വടക്കായി കിടക്കുന്നത്. അത് ഒരു മൺവെട്ടി വെച്ച് പോലും ചെളിനീക്കം ഈ 20 മാസത്തിനിടെ വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നഗരത്തിലെ എല്ലാ കാനകളും വന്ന് കണക്റ്റഡ് ആവുന്നത് തേവര പേരൂർ കനാലിലും, തേവര പേരൂർ കനാൽ തേവര കായലിലും വടക്ക് പേരൂർ പുഴയിലും ചെന്ന് ചേരുകയാണ്. അത് സ്റ്റക്കായതാണ്, ഡിസ്ചാർജ് ചെയ്യാൻ സമയമെടുത്തത്. അതുകൊണ്ട് ലോക്കൽ ബോഡീസ് ചെയ്യേണ്ടതായിട്ടുള്ള അത്തരം ഡീസിൽറ്റിംഗ് വർക്കുകൾ ചെയ്യണം. ഭാവിയിലെ ഇത്തരം പിഴവുകൾ ഉണ്ടാകുന്നു, കാരണം നമുക്ക് ഈ അനുഭവമൊക്കെ ഉണ്ടായിട്ടും ഈ പിഴവുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ജനം എന്ത് പിഴച്ചു? ശ്രീ ടോണി ചമ്മണി, രാവിലെ ഇറങ്ങുമ്പോൾ വീട്ടിന് മുന്നിൽ കുളമാണ് കാണുന്നത്. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു, ഇടവേള ശേഷം തിരികെ വരാം നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക്. ഡോക്ടർ കെ ജി താര, ഇപ്പോഴീ ദുരന്ത നിവാരണ സംവിധാനങ്ങളിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് താങ്കൾ ചില നിർദ്ദേശങ്ങൾ വെച്ചോളൂ. ഇപ്പോൾ അടിയന്തരമായി ഈ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അത് നടപ്പാക്കുക? ഏറ്റവും ആദ്യം
ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളെയും വിളിച്ചു കൂട്ടി, അതായത് ഇപ്പോൾ മുന്നറിയിപ്പിൻ്റെ കാര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, അതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിൻ്റെ കീഴിൽ അവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നല്ല കാലാവസ്ഥാ യൂണിറ്റ് ഡോക്ടർ അഭിലാഷിൻ്റെ നേതൃത്വത്തിൽ അത് അവിടെ നടക്കുന്നുണ്ട്. എല്ലാ ഏജൻസികളെയും ഇതുപോലെ വിളിച്ചു കൂട്ടി എങ്ങനെയാണ് ഈ മുന്നറിയിപ്പുകൾ പ്രാദേശിക തലത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും, അത് മറ്റേ ക്യുസാറ്റിലെ അവർ ഒരു പ്രപ്പോസൽ സർക്കാരിന് കൊടുത്തു എന്നാണ് ഞാൻ ഇന്നലെ കേൾക്കാനിടയായത്. അപ്പോൾ അത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. അതൊന്ന്. രണ്ട്, ഡോക്ടർ കെജി തര, അതിലൊക്കെ വലിയ വലിയ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പൂർണ്ണമായിട്ട് അറിയില്ല, പക്ഷെ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ്, അതിലും തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ശരി, അറിയില്ല. അതെ അതെ. പിന്നെ രണ്ടാമത്, ഈ ദുരന്ത നിവാരണ പ്ലാനുകൾ അടിയന്തരമായിട്ട് പരിഷ്കരിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ പ്ലാനും പിന്നെ ജില്ലാ ദുരന്ത നിവാരണ പ്ലാനുകൾ. മൂന്ന്, ഈ പ്രാദേശിക പരിഷ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ തലത്തിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പ്ലാനുകൾ പരിഷ്കരിക്കണം. പ്രത്യേകിച്ച് 2018-ന് ശേഷം ഇത് പരിഷ്കരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്ന്, ഒരു കേരളം മുഴുവൻ ഒരു റിസ്ക് അനാലിസിസ് നമ്മൾ തീർച്ചയായിട്ടും നടത്തണം. അതിന് സംസ്ഥാനത്തെ എല്ലാ ജിയോളജിസ്റ്റുകളുടെയും മറ്റൊരു മീറ്റിംഗ്, ജിയോളജിസ്റ്റുകൾ ജോഗ്രഫി അടിസ്ഥാന യോഗ്യതയുള്ള ആളുകൾ, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, CSIR, മറ്റ് ഒരുപാട് സെസ് ഇവരെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു കേരളം മുഴുവൻ വ്യാപകമായ തോതിൽ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം താങ്കൾ വെച്ചത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു റിസ്ക് അനാലിസിസ് ആ കാര്യത്തിൽ നടത്തുകയും അതിന്റെ ഒരു പട്ടികയോ അതല്ലെങ്കിൽ അതിന്റെ വിവരങ്ങളോ, അതായത് ഒരു അതായത് ഇത്ര മില്ലിമീറ്റർ മഴ പെയ്താൽ, 10 മില്ലിമീറ്റർ മഴ പെയ്താൽ എവിടെയൊക്കെ വെള്ളം കയറും എന്നുള്ളത് നമുക്ക് ഇത് ഈ മാപ്പിനനുസരിച്ച് നമുക്ക് തയ്യാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ആളുകൾക്കും സ്വമേധയാ അവിടെ നിന്ന് ഒഴിഞ്ഞ് സ്വയം ഒഴിഞ്ഞു പോകാനും സാധിക്കും. ഇതിപ്പോൾ ഭരണകൂടം പറഞ്ഞാലേ അവർക്ക് മാറാനും ഒക്കെ ഉള്ള ഒരു വിവരം കിട്ടുന്നുള്ളൂ. കാരണം ഇപ്പോൾ കുടയത്തൂർ തന്നെ ഈ ഏറ്റവും അധികം ലാൻഡ്സ്ലൈഡ് സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് 2016 ദുരന്ത നിവാരണ പ്ലാനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ ഒരു തരത്തിലുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ താങ്കൾ ഈ പറഞ്ഞു. ഞാനൊരു ചെറിയ ഇടവേള കൂടി എടുക്കുന്നു. ഡോക്ടർ എം ജി മനോജ് ഒപ്പം തന്നെ ശ്രീ ടോണി ചെമ്മണി, ഞാൻ തിരികെ വരാം. ഡോക്ടർ എം ജി മനോജ്, ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ കാലാവസ്ഥയുടെ കാര്യത്തിൽ ഇനി എന്തെല്ലാം ശ്രദ്ധിക്കണം? ഡോക്ടർ എം ജി മനോജ് കേൾക്കുന്നില്ലേ താങ്കൾ? അയ്യോ, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്, സാങ്കേതിക പ്രശ്നം കാരണമാണ്. ശ്രീ ടോണി ചെമ്മണി, നമുക്ക് പെട്ടെന്ന് കൊച്ചിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടോ? വളരെ പെട്ടെന്ന്. കൊച്ചിയിലിപ്പോൾ അടിയന്തര പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പ്രശ്നം വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടാണ്. കൊച്ചിയിലൊരു ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ ആവശ്യമാണ്. ആ ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ അനുസൃതമായ വെള്ളം ഒഴുകിപ്പോകാൻ പുതിയ വലിയ കനാലുകൾ എന്തെല്ലാമാണ് ആവശ്യമുള്ളത് അത് നിർമ്മിച്ച് പരിഹാരം കാണണം. ഇപ്പോൾ ബാക്ക് വാട്ടേഴ്സിലോട്ട് പോകേണ്ടത്, പുഴയിലേക്ക് ഡിസ്ചാർജായി പോകേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഏറ്റവും കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു മികച്ച കൺസൾട്ടൻസി ഏജൻസി അവരെ വെച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇറിഗേഷൻ്റെയോ PWD കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമല്ല, പ്രൊഫഷണലായി ഇക്കാര്യത്തിൽ മികച്ച കൺസൾട്ടൻസികളെ നമുക്ക് രാജ്യത്ത് ലഭ്യമാണ്. അവരെ വെച്ചുകൊണ്ട് കൊച്ചി നഗരത്തിൻ്റെ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിക്കാൻ ആവശ്യമായ ബൃഹത്തായൊരു പദ്ധതി, അതിന് ഗവൺമെൻറ് നേരിട്ട് അതിന് ഫണ്ടിങ് നടത്തേണ്ടതായിട്ട് വരും. കാരണം നഗരസഭയ്ക്ക് മാത്രമായിട്ടത് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അതിനൊരു പ്രയോറിറ്റി കൊടുക്കണം. അതല്ലെങ്കിൽ കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിന് വിദൂര ഭാവിയിൽ അത് വളരെ പ്രതികൂലമായി ബാധിക്കും. ഗവൺമെൻറ് അത് ആ കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നതാണ് എനിക്കൊരു നിർദ്ദേശമായി വെക്കാൻ. ശരി, ഡോക്ടർ എം ജി മനോജ്, താങ്കൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? സാധാരണക്കാരായ ആളുകൾ കാലാവസ്ഥയുടെ കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? താങ്കളോട് ഡോക്ടർ എം ജി മനോജ്. ഓക്കെ, നമുക്കറിയാം സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പാറ്റേണിൽ നിന്ന് കാലാവസ്ഥ ഒരുപാട് മാറി. നേരത്തെ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജില്ലയ്ക്കാകെ അലേർട്ട് കൊടുത്താൽ അവിടെ തികച്ചും വൈരുദ്ധ്യമാർന്നിട്ടില്ല. ചിലപ്പോൾ വെയിൽ പറഞ്ഞ സ്ഥലത്ത് മഴയും മഴയുള്ള സ്ഥലത്ത് വെയിലും ഒക്കെയായി മാറുന്ന ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യം ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ
വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും കാലാവസ്ഥാ പ്രവചനത്തിൽ തെറ്റുകൂറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ തെറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, എന്നാൽ പലപ്പോഴും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഇതിനു മുമ്പ് ഉരുൾപൊട്ടൽ സാധ്യതകളുണ്ടായിരുന്ന സ്ഥലം, വെള്ളക്കെട്ടുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കാലാവസ്ഥ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ കരുതിക്കൊണ്ട് ഏത് നിമിഷവും നമ്മളൊരു ജാഗ്രതയോടുകൂടി നിലനിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള കാലാവസ്ഥ പ്രവചനം, ശക്തമായതോ അതിശക്തമായോ ആയ മഴ എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യത്തെ ദിവസം ചിലപ്പോൾ വെയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ മഴയില്ല എന്നുള്ള ഒരു അസംപ്ഷനിൽ നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തെ നമ്മൾ കൃത്യമായിട്ടുള്ള അലർട്ട്, ഈ തൽസ്ഥിതി വിവരണം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ റഡാർ ഇമേജുകളുടെ സഹായത്തോടുകൂടിയും സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായത്തോടുകൂടിയും കൊടുക്കുന്ന വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഒരു പരിധിവരെ നമ്മൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി, ഒരു പരിധിവരെ നമ്മൾ കാലാവസ്ഥാ പ്രവചനം ഒരു 70-80% പക്ഷേ അതിതീവ്ര മഴയുടെ ഗണത്തിൽ വരുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഡോക്ടർ മനോജ്, താങ്കൾ പറഞ്ഞെടുത്താണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളെ മനസ്സിലാക്കി പ്രവചനങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ ജാഗ്രതയും കരുതലും എപ്പോഴും ഉണ്ടാകണം കേരളത്തിലെ ജനങ്ങൾക്ക് എന്നതാണ് സമീപകാലത്തെ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നത്. അതിതീവ്ര മഴ പ്രവചിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികളിലേക്ക് വേണം നമ്മൾ കടക്കാൻ. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നതും അതാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്ന മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം, ഇനി 9:30 വാർത്തയുടെ സമയമാണ്. പ്രവീത ലക്ഷ്മി എത്തുന്നു 9:30 വാർത്തയുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക്. ഗുണായിരം.